വെൽക്കം ടു എക്സാം വിസ്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. എല്ലാവർക്കും എക്സാം വിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ക്ലാസ് ലെൻസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ്. അതായത് എക്സാമുകളെ ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഇത്. ഇതിനുശേഷം കണ്ണിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഇടുന്നതാണ്. കണ്ണും അതിൻ്റെ ഡിഫക്ട്സുകളെ കുറിച്ചിട്ടുമുള്ള ഒരു ക്ലാസ് ഇടുന്നതാണ്. ആദ്യമായിട്ട് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ്. അതായത് പവർ ഓഫ് ലെൻസ് ഈസ് മെഷേർഡ് ഇൻ ഡയോപ്റ്റർ. എക്സാമിന് ചോദിക്കാറുള്ളതാണ് ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ് എന്ന് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ലെൻസാണ് ഉള്ളത്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇത് കൂടാതെ തന്നെ സിലിണ്ട്രിക്കൽ ലെൻസ് ഉണ്ട്, ബൈഫോക്കൽ ലെൻസ് ഉണ്ട്, അങ്ങനത്തെ ലെൻസ് ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കാറുള്ളത് കോൺവെക്സും കോൺകേവുമാണ്. മറ്റു ലെൻസുകളെ കുറിച്ച് കണ്ണിന്റെ കുറിച്ചിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കോൺവെക്സ് ലെൻസിനെ കുറിച്ച് നോക്കാം. കോൺവെക്സ് ലെൻസിന് പറയുന്ന മറ്റൊരു പേരാണ് കൺവെർജിങ് ലെൻസ്. എക്സാമിന് ചോദിക്കാനുള്ളതാണ് കൺവെർജിങ് ലെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരം ലെൻസ് ആണ്. കൺവെർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്രീകരിക്കുക എന്നാണ് അർത്ഥം. അതായത് പാരലായിട്ട് നമ്മൾ പടത്തിൽ കാണാം, പാരലായിട്ട് വരുന്ന റേസിനെ എല്ലാം ഒരു പ്രത്യേക പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോയിട്ട് ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് അതിനെ കൺവെർജിങ് ലെൻസ് എന്ന് പറയുന്നത്. ആ പടത്തിലുള്ള പോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസിന്റെ നടുക്കുഭാഗം, സെന്റർ ഭാഗം നല്ല തിക്കായിരിക്കും, കനം കൂടിയതായിരിക്കും. പക്ഷെ അതിൻ്റെ എഡ്ജ് ഭാഗം വളരെ കനം കുറഞ്ഞതായിരിക്കും, നാരോ ആയിട്ടുള്ള എഡ്ജാണ് കോൺവെക്സ് ലെൻസിനുള്ളത്. അടുത്തത് മനുഷ്യന്റെ കണ്ണിൽ ഉള്ള ലെൻസ് കോൺവെക്സ് ലെൻസാണ്. കാരണം മനുഷ്യന്റെ കണ്ണിൽ ഇമേജ് പതിക്കുന്നത് റെറ്റിനയിലാണ്. അപ്പോൾ റെറ്റിന എന്ന ഒരു പ്രത്യേക പോയിന്റിലേക്ക് പതിപ്പിക്കുവാനായിട്ട് കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാം കൺവെർജിങ് ലെൻസാണ്, ഒരു പ്രത്യേക പോയിന്റിലേക്കാണ് കോൺവെക്സ് ലെൻസ് പതിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെറ്റിനയിൽ പതിപ്പിക്കാൻ വേണ്ടി കോൺവെക്സ് ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോൺവെക്സ് ലെൻസ് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അതായത് എക്സാമിന് ചോദിക്കാറുള്ള, എന്നാലും നമ്മൾ അതിനൊപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇനി എക്സാമിന് ചോദിക്കാറുള്ളത് ലോങ് സൈറ്റുകാർ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്യ ഉള്ളവർ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്. അത് കോൺവെക്സ് ലെൻസാണ്. ലോങ് സൈറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ, നമ്മൾ വാഹനങ്ങളിലെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസാണ്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് പോലെയുള്ള ഈ വലുതായിട്ട് ഇമേജൊക്കെ വലുതായിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പിലൊക്കെ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഹ്യൂമൻ ഐയിൽ ഉപയോഗിക്കുന്നത് ഏതാണ്, ലോങ് സൈറ്റിന് ഉപയോഗിക്കുന്നത് ഏതാണ്, അതുപോലെ തന്നെ കൺവെർജിങ് ലെൻസ് ഏതാണ്. അടുത്തത് കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസിന്റെ പേര് ഡൈവേർജിങ് ലെൻസ് എന്നാണ്. അതായത് ഒരു പ്രത്യേക പോയിന്റിൽ പതിക്കുന്നതിന് പകരം അത് വ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന് പല പല സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു. നമുക്ക് ഈ പടത്തിൽ കാണാം ഡൈവേർജിങ് ലെൻസ് എങ്ങനെയാണ് റേസ് പോകുന്നതെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇത് കോൺവെക്സ് ലെൻസിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് എഡ്ജ് ഭാഗം തിക്കുള്ളതും സെന്റർ ഭാഗം നാരോയുമായിരിക്കും. എഡ്ജ് ഭാഗത്ത് കനം കൂടിയും സെന്റർ ഭാഗത്ത് കനം കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. ഇതിൽ തന്നെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഷോർട്ട് സൈറ്റ് ഉള്ളവർ അല്ലെങ്കിൽ മയോപ്പിയ ഉള്ളവർ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്. അത് കോൺകേവ് ലെൻസ് ആണ്. എക്സാമിന് ചോദിക്കും ലോങ് സൈറ്റ് ഉള്ളവർ ഉപയോഗിക്കുന്നത് കോൺവെക്സും ഷോർട്ട് സൈറ്റ് ഉള്ളവർ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററുമാണ്, കോൺകേവ് ലെൻസുമാണ്. അതുപോലെ തന്നെ ഡെന്റിസ്റ്റ്, ഇ എൻ ടി ഡോക്ടേഴ്സ്, ഈ രണ്ട് പേരും ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ്. കാറിന്റെ ഹെഡ്ലൈറ്റ്, സോളാർ കുക്കർ, ഷേവിംഗ് മിറർ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ്. ഇതൊന്നും അധികം കണ്ടുവരാറില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. എന്നാലും കൂടുതലും കാണുന്നത് ഷോർട്ട് സൈറ്റും
ഈ ഡൈവേർജിങ് ലെൻസും ഇതാണ് കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. അതുപോലെ കാറിന്റെ ഹെഡ്ലൈറ്റിൽ കോൺകേവ് ലെൻസ്, ഇനി സോളാർ കുക്കർ, ഷേവിംഗ് മിറർ ഒക്കെ കോൺകേവ് ആണ്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി കണ്ണിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ഈ ആഴ്ച തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.